ഹലോ, ഹായ് എല്ലാവർക്കും. ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് ദിവസം കൊണ്ട് വീഡിയോസ് ഇടാൻ ഞാൻ ആകെ ഒരു ഡൗണായ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. നമ്മുടെ വയനാടിൻ്റെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ ആകെ ഒരു എന്താ പറയുക, സീരിയൽ കാണാനോ അതിൻ്റെ റിവ്യൂ ഒന്നിനും ഒരു മാനസികമായിട്ട് അങ്ങോട്ട് തയ്യാറാകാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളെ ന്യൂസുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രൊമോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സച്ചിയുടെ വണ്ടിയിൽ കഞ്ചാവും ആ മയക്കുമരുന്നൊക്കെ വെച്ച് ആളെ പിടികിട്ടും, അതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആവുകയൊക്കെ ചെയ്തായിരുന്നു. ഗജാനന്ദനാണെന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്തു. അത് രേവതി മറച്ചു വെച്ചു എന്നുള്ള കാര്യങ്ങളും അല്ലേ, എന്തിനു വേണ്ടിയാണ് വെച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ രേവതി മറച്ചു വെച്ചു. അതെല്ലാം സച്ചിക്ക് മനസ്സിലായി. അങ്ങനെ സച്ചിയും രേവതിയും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായി, അടിയായി. അവസാനം രേവതി ആ വീട് വിട്ടിറങ്ങി പോരുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ സച്ചി വർഷോപ്പിൽ ചെന്നിട്ട് വണ്ടി ശരിയാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷോപ്പിനുടമ പറയുന്നുണ്ട്, ഒന്ന് ശരിയാക്കും മറ്റൊന്ന് കേടാവുന്ന ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലല്ലേ വണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കും കേട്ടോ. അങ്ങനെ വീട്ടിലാണെങ്കിൽ രേവതിയാണെങ്കിൽ രേവതിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ രേവതിയുടെ അമ്മയ്ക്കൊക്കെ ആകെ വിഷമമാണ്. അപ്പോൾ രേവതിയുടെ അമ്മ ഒരു പൂ കെട്ടിക്കൊണ്ടിരുന്ന പൂമാല കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ രേവതി പറയുന്നുണ്ട്, പകുതി കെട്ടിയ ഒരു പൂമാല പോലെ ആയിപ്പോലും എൻ്റെ ജീവിതമാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഈ അവസ്ഥകളൊക്കെ മാറും, സച്ചി വരും നിന്നെ ചേർത്ത് നിർത്തും, നിന്നെ വിളിച്ചുകൊണ്ട് പോകും എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. നിൻ്റെ പ്രശ്നങ്ങൾ അവനെല്ലാം മനസ്സിലാക്കുമെന്ന് രേവതി രേവതിയല്ല നമ്മുടെ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറഞ്ഞു, അതെൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു പ്രതീക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതി വിഷമത്തോടെ അവിടെ എഴുന്നേറ്റ് പോവാണ് കേട്ടോ. അപ്പോൾ അനിയനും കൂടെ പോകുന്നുണ്ട്. അതൊക്കെ കാണുന്ന ദേവു ആണെങ്കിലൊക്കെ വിഷമിച്ച്, നമ്മുടെ രേവതിയുടെ അനിയത്തിക്കുട്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വട്ടം കാണാം. അതുവരെ ബൈ ബൈ.